ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഇന്ന് കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ സെയിന്റ് ജോസഫ് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച ആദ്യത്തെ കുർബാനയ്ക്ക് വേണ്ട നേതൃത്വം നൽകേണ്ടത് സെയിന്റ് ആന്റണി യൂണിറ്റ് ആയിരിക്കും. ഇന്ന് നമ്മൾ നമ്മുടെ മതാധ്യാപകരെ അവരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമയുടെ തിരുനാളിന്റെ ഭാഗമായി ആദരിക്കുന്നു. രണ്ടാമത്തെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് മതാധ്യാപകരാണ്. കുർബാന കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ആശംസകൾ നേരുന്നതായിരിക്കും. ഒപ്പം പന്ത് നമസ്കാരത്തിൽ 9 ദിവസം മുടങ്ങാതെ വന്ന വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ നൽകും. 6 കുട്ടികളാണ് മുടങ്ങാതെ ഈ വർഷം പന്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത്. ഇന്ന് രണ്ടാമത്തെ കുർബാന കഴിയുമ്പോൾ മരണാനന്തര സഹായ നിധിയുടെ പൊതുയോഗം ഉണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് 11 ക്ലാസ്സുകാരായിരിക്കും. ഇന്ന് ടീച്ചേഴ്സ് മെസ്സേജ് നൽകിയിരിക്കുന്നത് ആൻസി ടീച്ചറാണ്. നവംബർ മാസത്തിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ നാം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവരൊക്കെ രാവിലെ വിശുദ്ധബലിയിൽ പങ്കെടുത്ത് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സുമിതേരെ സന്ദർശിക്കാനും ഒക്കെയായിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ അപ്പൻ മരിച്ചിട്ട് ഏതാനും മാസങ്ങളായിട്ടുള്ളൂ, അമ്മ മരിച്ചിട്ട് ഒരു വർഷവും. സുമിതേരിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ തിരിതെളിക്കാനോ ഒക്കെ മക്കൾക്ക് വലിയ താല്പര്യമില്ല. മൂത്തവൻ പറയുന്നു ഇളയവനാണ് കൂടുതൽ കൊടുത്തത്, ഇളയവൻ പറയുന്നു പെങ്ങൾക്കാണ് കൂടുതൽ കൊടുത്തത്, അതുകൊണ്ട് അവൾ പോകട്ടെ അവൻ പോകട്ടെ. അപ്പൻ്റെ അമ്മയുടെ പരിമാണത്തിൽ നവംബർ മാസത്തിൽ ഒരു തിരി തെളിക്കാൻ അവസാനമില്ലാത്ത അവസ്ഥ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായികയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പൻ എനിക്ക് തന്നത് കുറഞ്ഞുപോയി, അമ്മ പെൻഷൻ കാശ് കിട്ടിയത് മുഴുവൻ എൻ്റെ മക്കൾക്കല്ല കൊടുത്തത്, അവളുടെ മക്കൾക്കാണ് കൂടുതൽ കൊടുത്തത് എന്നൊക്കെയുള്ള പരിഭവങ്ങൾ ചിലർക്കൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മരിച്ചുപോയ നമുക്ക് വേണ്ടി ജീവിച്ച് ഉള്ളത് മുഴുവൻ കാത്തു സൂക്ഷിച്ച് നൽകി കടന്നുപോയ മാതാപിതാക്കളെ വിസ്മരിച്ച നാളെ നമ്മൾ അതിൻ്റെ ഇരട്ടി ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവിൽ അവരെ ഓർക്കാനും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും പേരക്കിടാങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പ്രഭാത ഭക്ഷണ വിതരണത്തിലൂടെയും തങ്ങളുടെ ഓഹരി വിഹിതവും കൂട്ടി വിമൻ വെൽഫെയർ 7889 രൂപയും സെയിന്റ് അൽഫോൺസ് യൂണിറ്റ് 2300 രൂപയും സമാഹരിച്ച് നൽകി. അവർക്ക് പ്രത്യേകമായിട്ട് നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വിവാഹത്തിൻ്റെ 25-50 ജൂബിലി ആഘോഷിക്കുന്നവരെ ഇന്ന് അതിരൂപതാതലത്തിൽ ആദരിക്കുന്നു. ഇടവക തലത്തിൽ നവംബർ 20 നമ്മൾ അവരെ ആദരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതുമായിരിക്കും. ഇനിയും ആരെങ്കിലും പേര് നൽകാനുണ്ടെങ്കിൽ പേര് തരിക. നമ്മുടെ അടുത്ത ഇടവക തിരുനാൾ 2022 ഫെബ്രുവരി 4, 5, 6 തീയതികളിൽ ആയിരിക്കും. തിരുനാൾ പ്രസിഡന്റിയാകാൻ ആഗ്രഹമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ അറിയിക്കുക. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഗുഡ് സമരിറ്റൻ ചാരിറ്റി ഫണ്ടിലേക്ക് കഴിഞ്ഞ ആഴ്ച സഹായമെത്തിച്ച ജസിൽ കൊണ്ടോട്ടിലിനും ഡൊമിനിക് സാവിയോയുടെ കുടുംബത്തിനും ചർച്ച് സപ്പോർട്ടിംഗ് ഫണ്ടിലേക്ക് സഹായം നൽകിയ ജോളി ലോനപ്പൻ കണ്ടംകുളത്തേക്കും കുടുംബത്തിനും ഈ അവസരത്തിൽ നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. യശംശിയായിരിക്കും, സ്തുതിയായിരിക്കും.